everyone, welcome back to our channel. Appo innatha video le njan korchu sadhangale njan vaangichittulla review pinne ivide ulla health work le joli cheyina aalkaraayikayalum useful aayittulla oru karyam parayan vechittana njan innu ee video cheynathu. Appo namukku ottu samayam kalayada video kaanam. അപ്പൊ നമ്മള് ഇന്ന് പറയാൻ പോണത് ഹെൽത്ത് സർവീസ് ഡിസ്കൗണ്ട് കാർഡിനെ പറ്റിയിട്ടാ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാർഡ് കിട്ടണമെങ്കിൽ ചെയ്യാനുള്ളത് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഹെൽത്ത് സർവീസ് ഡിസ്കൗണ്ട് കാർഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് കേട്ടോ ഹെൽത്ത് സർവീസ് ഡിസ്കൗണ്ട് കാർഡ് എന്ന്. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ വരും. എന്നിട്ട് അവിടെ ഡബിൾ ക്ലിക്ക് കൊടുക്കുക, ജോയിൻ ഫ്രീ ഓപ്ഷൻ കാണും, അതിൽ കയറുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നെയിം സർനെയിം ഇമെയില് ഒരു പാസ്വേഡ് മേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ജോയിൻ ഫ്രീ ഇത്രയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കാർഡ് കിട്ടും. നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഉണ്ട് കണ്ടോ, ട്രാവലിംഗ്, ഷോപ്പിംഗ്, മൊബൈൽസ്, ബ്രോഡ് ബാൻഡ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്കത് ഇവര് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഏതാന്ന് വെച്ചാൽ അതിൽ വരികയും ചെയ്യും. എനിക്ക് തോന്നുന്നത് NHS സ്റ്റാഫിന് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ടൈപ്പ് ഓഫ് മെമ്പർ കണ്ടോ, അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാ ഇത് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ NHS സ്റ്റാഫ് ആയതുകൊണ്ട് അതാണ് ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ എല്ലാവരും നിങ്ങക്ക് അത്യാവശ്യം തോന്നുന്നവര് ചെയ്തു നോക്കുക, അത്രേ ഉള്ളൂ. ഞാനിപ്പോ എന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് വന്നിരിക്കുന്ന ഓഫേഴ്സുകളാട്ടോ അപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഇതിന് കാർഡിന് നമ്മൾ പ്രത്യേകം ആപ്ലിക്കേഷൻ കൊടുക്കണം, ക്യാഷ് ബാക്ക് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിലും നമുക്ക് കാർഡ് ഇല്ലെങ്കിലും നമ്മളിതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നമ്മുടെ നടക്കും. പിന്നെ നമ്മുടെ ട്രസ്റ്റിന്റെ ID വേണം നമ്മൾ കാർഡ് കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ തുറന്ന് നമുക്ക് ഇപ്പോഴും ഷോപ്പിംഗ് നടത്താം. എനിക്ക് അങ്ങനെ JD ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തായിരുന്നു. അവിടെ ക്ലിയറൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് 20% കൂടെ കിട്ടും. അങ്ങനെ 70 ഇപ്പോഴും കിട്ടും. പിന്നെ ഒറിജിനൽ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, ആപ്പിളിന്റെ സ്റ്റോറിലൊക്കെ ഉണ്ട്. പിന്നെ AA കവർ എല്ലാം ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാർഡ് വരും. അപ്പൊ നിങ്ങൾ ആ കാർഡില് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 100 pounds ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 100 pounds അതിന് മുകളിൽ നമ്മൾ കാർഡിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആണ്. അത് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 pound പിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഷോപ്പുകൾ നമ്മൾ ഇതിന്റെ സൈറ്റിൽ കയറിയാൽ തന്നെ അറിയാം. ആ ഷോപ്പുകളിലൊക്കെ നമുക്ക് ക്യാഷ് ബാക്കും കിട്ടും കേട്ടോ. അപ്പൊ അതാണ് ഇത് ശരിക്കും ഒരു ബാങ്ക് കാർഡ് പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇതില് പൈസ ഇട്ടാലാണ് ഇതില് പൈസ വരും കേട്ടോ. അപ്പൊ ഇതുപോലെ ഇരിക്കണേ. എനിക്ക് ഇങ്ങനത്തെ ഒരു കാർഡ് ഉണ്ട്. അപ്പൊ സെക്യൂരിറ്റി റീസണും കൊണ്ട് കാർഡ് ഡിസ്പ്ലേ ചെയ്യണില്ല എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ട് ചെയ്ത ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ JD Sports കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത്സ്. ഞാൻ സാധാരണ ഓൺലൈൻ ഷോപ്പറല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ബ്രാൻഡിൽ കയറി പിടിച്ചില്ല. എനിക്കറിയില്ല ഓൺലൈനിൽ ഷോപ്പ് ചെയ്താൽ എങ്ങനെയാ വരാന്ന്. ഞാൻ അതിനോട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും കോവിഡ് ആയതുകൊണ്ട് ഞാനൊരു ഷോപ്പിംഗ് നടത്തി. അത് NHS ഡിസ്കൗണ്ട് കാർഡ് വഴിയായിരുന്നു. അപ്പൊ അത് ഞാൻ കാണിക്കാം. ഞാൻ ആദ്യം വാങ്ങിയത് അവരുടെ അടുത്ത് ഓൾറെഡി 50% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, പ്ലസ് എനിക്ക് 20% നമ്മുടെ ഈ NHS ഓഫറിലൂടെ കിട്ടി. അങ്ങനെ ടോട്ടൽ 70% ഡിസ്കൗണ്ട് ആയിരുന്നു. അപ്പൊ അതൊരു നല്ല ഡീലായിരുന്നു. ഞാൻ വാങ്ങിയ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ ഇളയ മോന് വാങ്ങിച്ച ഒരു ട്രാക്ക് സൂട്ടാണ് കേട്ടോ. ഇത് മക്കിൻസി എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നത് JD Sports തന്നെ കിട്ടുന്ന അവരുടെ എന്തോ ഒരു ബ്രാൻഡാണ്, അത്ര വലിയ ബ്രാൻഡൊന്നുമല്ല. അപ്പൊ അതിൽ ഇവിടെ കൊടുത്തിരുന്ന പൈസ 30 pounds ആയിരുന്നു. പിന്നെ അതിൽ ഹാഫ് പ്രൈസില് അവര് ഇട്ടിരുന്ന ഒരു പൈസ എന്ന് പറയുന്നത് 12.50 ആയിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇത് എല്ലാ ഡിസ്കൗണ്ടും കൂട്ടി 9.50 ഈ ഒരു സംഭവം കിട്ടിയത്. പക്ഷെ ആ പൈസക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും നമുക്ക് ഇത് കിട്ടില്ല. അപ്പൊ അതൊരു നല്ല വർത്ത് ആയിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതായിരുന്നു, ഒരു പൂമയുടെ ജമ്പർ. ഇത് ഞാൻ എന്റെ എൽഡസ്റ്റ് ബോയ്ക്ക് വാങ്ങിച്ചതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ ഇത്ര ബ്രാൻഡിലോട്ടൊക്കെ പോയോളൂ. അവർക്ക് വേണ്ടത് വേറെ ബ്രാൻഡൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്കൊരു സംശയമായിരുന്നു ഓൺലൈൻ വാങ്ങിക്കുമ്പോ. അപ്പൊ ഇതിന് ശരിക്കും ഇതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞിരുന്ന പൈസ
35 pound ആയിരുന്നു, പക്ഷെ അത് ഓഫറിൽ 25 ആയി. പിന്നെ എനിക്ക് അത് ഡിസ്കൗണ്ടിൽ 20 ആയിട്ട് കിട്ടി. പക്ഷെ സംഭവം ഒരു ഒരു കുഴപ്പമില്ല കേട്ടോ, അവന് പാകമായിരുന്നു. നമ്മൾ സൈസ് പറഞ്ഞ സൈസ് തന്നെ ഇതൊക്കെ വന്നു. അപ്പൊ ഇത് എനിക്ക് അറിയില്ല കേട്ടോ, ഇതിപ്പോ പൂമയുടെ 20 pound ഇപ്പൊ കാണുന്നവർക്ക് ചിലപ്പോ അറിയായിരിക്കും ഇത് വർത്താണോ എന്ന്. അപ്പൊ അങ്ങനെ ഇത് കിട്ടി. അടുത്തത് ഉണ്ടോ, ഈ ട്രാക്ക് ബോട്ടംസ് ആണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, മക്കിൻസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയാണ് എടുത്തത്. ഇതിന്റെ വില ശരിക്കും അവര് ഞാൻ രണ്ടെണ്ണം വാങ്ങി, മൂത്തവനും രണ്ടാമത്തവനും വാങ്ങി. ഇതിന്റെ വില അവര് 20 pound എന്നാ കൊടുത്തേക്കണേ. അവരുടെ സെയിൽ പ്രൈസ് 10 pound ആയിരുന്നു, എനിക്കത് 8 pound കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഓഫർ എല്ലാം കൂട്ടി. പക്ഷെ ഇത് 8 pound എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് സാധാരണ പോലെ ഇടാൻ അത്ര കുഴപ്പമില്ലാത്തൊരു സംഭവം. സൈസൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. അടുത്തത് ഞാൻ വാങ്ങിയത് ഇതാ, ഈ ടീഷർട്ടായിരുന്നു കേട്ടോ. ഇത് അഡിഡാസിന്റെ ടീഷർട്ട്. ഇത് മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച കാര്യമായിരുന്നു ഇത്. അപ്പൊ ഇതിനൊരു പറ്റുപറ്റി, ഞാൻ പറഞ്ഞത് അവൾക്ക് 7 to 8 സൈസ് ആയിരുന്നു. പക്ഷെ ഇതിന് കവറിന്റെ മോളില് 7 to 8 സൈസ് എന്നൊക്കെയാണ് കാണിച്ചത്. ഉള്ളു തുറന്നപ്പോഴാണ് മനസ്സിലായത് 13 to 14 സൈസ് ആണ്. പക്ഷെ ഇത് വളരെ ചീപ്പായിട്ടാട്ടോ കിട്ടിയത്. ഇതിന്റെ ശരിക്കും ശരിക്കും പ്രൈസ് എനിക്ക് ഞാൻ നോക്കട്ടെ കേട്ടോ, അപ്പൊ പറയാം. ഇതിന് ശരിക്കും ശരിക്കും പ്രൈസ് എത്രയായിരുന്നു ഇതിന്റെ? ഇതിന്റെ ആക്ച്വൽ പ്രൈസ് 15 pound ആയിരുന്നു. എല്ലാ ഓഫറും കൂട്ടി എനിക്ക് കിട്ടിയത് എത്രയാണെന്നറിയോ, 640 ആയിരുന്നു ഇത് കിട്ടിയത് കേട്ടോ. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നമ്മള് തിരിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. സംഭവം ഞാൻ എടുത്തു. പക്ഷെ എനിക്ക് തോന്നി അന്ന് വേണ്ട, അവരെയൊന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഞാൻ അവരെ വിളിച്ചു, കാര്യം പറഞ്ഞു. അപ്പൊ നല്ല കസ്റ്റമർ കെയർ ആണ് JD സ്പോർട്സിന്റെ. അവര് എന്നോട് പറഞ്ഞു നിങ്ങളിത് കീപ്പ് ചെയ്തോ, ആർക്കെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അവരെ എനിക്ക് ആ പൈസ തിരിച്ചു തന്നു. എനിക്ക് ഡെലിവറി ചാർജ് ആയിട്ട് വന്നത് 3.99 ആയിരുന്നു, 3 pound 99 pence. അതും അവര് തിരിച്ചു തന്നു. അങ്ങനെ എനിക്കൊരു 10 pound സംതിങ് അവർ റിട്ടേൺ ചെയ്തു. ഈ ടോപ്പ് എന്നോട് കീപ്പ് ചെയ്തോളാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പേപ്പാൽ വഴിയാണ് പേ ചെയ്തത്, അപ്പൊ തന്നെ അത് റിട്ടേൺ കിട്ടുകയും ചെയ്തു. അപ്പൊ എനിക്ക് എന്തായാലും എന്റെ ആദ്യത്തെ ഓൺലൈൻ എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ ഇതിന്റെ ഇമെയിൽ വന്നേക്കുന്നതും അതെങ്ങനെയാ അത് നമ്മള് ഷോപ്പിംഗിലോട്ട് പോണേന്ന് ഞാൻ കാണിക്കാം. അപ്പൊ ഞാൻ എന്റെ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്തേക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, അവിടുത്തെ സെയില് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഓഫർ ഒറിജിനൽ പ്രൈസ് റിയൽ പ്രൈസ് ഉള്ള ഐറ്റംസിന് 20% NHS ഡിസ്കൗണ്ട് ഉണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് ഇമെയിൽ വന്നേക്കണേ. ഇപ്പൊ ഇമെയിൽ തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ കോഡ് എടുക്കണം ണ്ടോ, ഗെറ്റ് കോഡ് എന്നുള്ളത് കണ്ടോ. അപ്പൊ നമ്മളിത് ഇവിടെ ഓൾറെഡി ഈ കോഡ് വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂ ടു JD സ്പോർട്സ്, അപ്പൊ അത് ഹിറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഇത് ഒരു ഇച്ചിരി സമയം എടുക്കും കേട്ടോ, അവിടെ വിട്ട് നമുക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മള് അതിന്റെ സൈറ്റിലെത്തി. സൈറ്റിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മെനുവിൽ പോയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം എന്താ വേണ്ടെന്ന് വെച്ചാൽ. ലാസ്റ്റ് അവര് പ്രൊമോഷൻ കോഡ് കൊടുക്കാൻ പറയും നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം. ഓരോ ഐറ്റം ചൂസ് ചെയ്തതിന് ശേഷം ആരുടെ എന്തായിട്ടുവാണെങ്കിലും, അപ്പൊ ആ നമ്മളിപ്പോ ആ കോഡ് ഒന്നെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് ടൈപ്പ് ചെയ്യുക, എന്ത് ചെയ്താലും നമുക്ക് അപ്പൊ നമുക്ക് അതിന്റെ ഡിസ്കൗണ്ട് കുറഞ്ഞ് കിട്ടും. അപ്പൊ നിങ്ങൾക്കിത് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതായിരുന്നു എന്റെ ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഹെൽത്ത് സർവീസ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് മാത്രമല്ല, നമുക്കിപ്പോ കണ്ണ് ടെസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഗ്ലാസസ് വാങ്ങിക്കണേന് എല്ലാം ഡിസ്കൗണ്ട് ഉണ്ട്, പല ഡിസ്കൗണ്ടുകളും ഉണ്ട്. നിങ്ങൾക്ക് അത് ഇമെയിൽ കിട്ടും. ഞാനിപ്പോ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, നല്ല വർത്ത് ആയിട്ട് തോന്നി. ഇപ്പൊ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ലൈക്ക് എന്ന് പറയാ നോർത്ത് ഫേസ് ആയാലും ഇപ്പൊ നൈക്കി അങ്ങനെ എന്ത് ബ്രാൻഡ് ആയാലും നിങ്ങൾക്ക് സൈസ് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കുമ്പോ ഭയങ്കര ചീപ്പാണ്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോ റിക്കാർഡായിട്ട് വീഡിയോസ് ഇടാറില്ല, കാരണം ഞാനിപ്പോ ഒരു കോവിഡ് ICU വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാം വീഡിയോസ് ഇടാൻ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് അറിവിൽ വരുവാണെങ്കിൽ നിങ്ങളുമായിട്ട് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ താങ്ക് യു.